ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഫ്ലൂറീസ് അൽഗോറിതമാണ് സൊ ഫ്ലൂറീസ് അൽഗോറിതം ഇസ് ബേസിക്കലി ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പ്രൊസീജിയർ ടു കൺസ്ട്രക്ട് യൂളർ ടൂൾ ഒരു യൂളർ ടൂറിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമുക്കൊരു യൂളർ ടൂർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നേ എന്ന് പഠിപ്പിക്കുന്നതാണ് ഫ്ലൂറീസ് ആൽഗോറിതം സോ അതിന് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് എനി വെർട്ടിക്സ് വി വൺ നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് ചെയ്തപ്പോഴത്തേനും നോക്കിയ സാധനമാണ് ഏതേലും ഒരു വെർട്ടിക്സ് വി വൺ നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു വി വൺ എന്ന് പറയുന്നത് നമ്മളുടെ വാക്കിൽ നമ്മളുടെ ക്ലോസ്ഡ് വാക്കിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മളെ സെലക്ട് ചെയ്യുവാണ് സോ ഒരു വോക്ക് ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു അല്ലെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഡ്ജിനെ ചൂസ് ചെയ്യണം അല്ലേ അപ്പം ഒരു വെർട്ടിക്സ് കഴിഞ്ഞ അടുത്തൊരു എഡ്ജിനെ ആണല്ലോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ആ ഒരു എഡ്ജെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഏതെങ്കിലും എഡ്ജ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഫറെ ഫ്രം പ്രീവിയസ് എഡ്ജസ് സെലക്റ്റഡ് ആയിരിക്കണം സെയിം എഡ്ജിനെ ഒന്നും കൂടെ എടുക്കേണ്ട ആവശ്യം ഇല്ല അത് ചെയ്യരുത് എക്സാക്ട്ലി ആണ് എഡ്ജസ് നമ്മളുടെ ടൂറിൽ വരേണ്ടത് ഇനി ഇ വൺ ഷുഡ് ബി ഇൻസിഡൻറ്റ് ഓൺ വി ഐ ഇപ്പം ഞാൻ എൻ്റെ ഇവിടെ വി വൺ എടുത്തു അല്ലേ വി വണ്ണിന് ഈ വി വൺ എന്നുള്ള വെർട്ടെക്സ് ഞാൻ എടുത്തു എന്നുണ്ടെങ്കിൽ അടുത്ത എഡ്ജ് എടുക്കേണ്ടത് വി വണ്ണിൽ ഇൻസിഡൻറ്റ് ആയിരിക്കുന്ന ഒരു എഡ്ജ് ആയിരിക്കണം ഞാൻ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു കട്ട് എഡ്ജ് എടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക കട്ട് എഡ്ജ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു എഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും അപ്പോൾ അതിനെയാണ് കട്ട് എന്ന് പറയുന്നത് ഇപ്പം കട്ടഡ്ജ് ഉണ്ട് ഒരു കാരണം നമുക്ക് എടുക്കാണ്ടിരിക്കാനേ പറ്റില്ല എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പ്രിഫറൻസ് മാത്രമായിരിക്കണം ഒരു കട്ടഡ്ജിന് കൊടുക്കേണ്ടത് അപ്പം ഇതുപോലെ നമ്മൾ എല്ലാ എഡ്ജസും ജയിൽ കവർ ചെയ്യണം അപ്പം അങ്ങനെയാണ് നമ്മൾ ഫ്ലൂറീസ് ആൽഗോറിതം യൂസ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് വോക്ക് അല്ലെങ്കിൽ ഒരു യൂളർ ലൈൻ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫൈൻഡ് യൂളർ ടൂർ എന്നാണ് നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിന് കിടക്കുന്നത് സോ നമ്മൾക്ക് ഫ്ലൂറീസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സോ സ്റ്റെപ്പ് വൺ എന്തായിരുന്നു നമുക്കൊരു വർടെക്സ് എടുക്കണം നമ്മളുടെ വാക്കിലോട്ട് നമുക്കൊരു വെർടെക്സിനെ കേട്ടണം ഐ ആം ടേക്കിംഗ് മൈ വി വൺ ഇയർ ഒരു നിയമവും ഇല്ല ഈ ഒരു വെർടെക്സ് മാത്രം എടുക്കാവൂന്ന് നിങ്ങൾക്ക് ഏത് വെർടെക്സ് വെച്ചിട്ടാണെങ്കിലും ചെയ്ത് നോക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളടുത്തത് അടുത്ത ഓരോന്ന് അപ്പം വി വണ്ണിനോട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജാണ് അടുത്ത് എനിക്ക് എടുക്കേണ്ടത് നമ്മൾ ഇനി അടുത്തത് ഇവിടെ ഒരു യൂളർ ടൂറാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് വേർട്ടിക്സ് വി വൺ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എഡ്ജ് ഇ വൺ എടുക്കുവാണ് സോ ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത് അപ്പം ഇ വൺ എടുത്തു അത് കഴിഞ്ഞിട്ട് വി ടു അത് കഴിഞ്ഞിട്ട് ഇ റ്റു ഇ റ്റു കഴിഞ്ഞിട്ട് വി ഫൈവ് ഇ ത്രീ അപ്പം ഞാനിതിൽ ഈ ഒരു ഓർഡറിൽ വരുവാണ് വി എയിറ്റ് അത് കഴിഞ്ഞേച്ച് ഇ നയൻ ഞാൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഏകാൻ ഞാൻ ഈ വി സെവൻ എടുത്തു ഈ ട്വൽവ് എടുത്തു അപ്പം ഇത്രയും കഴിഞ്ഞു ഞാൻ ഇവിടെ വരെ എത്തി അടുത്തത് വി ഫൈവ് ഏകയാണ് ഞാൻ എടുക്കുന്നു അത് കഴിഞ്ഞേച്ച് ഈ ലെവൻ ഞാൻ എടുത്തു വി സിക്സ് എടുത്തു ഈ ട്വൽവ് ഞാൻ എടുത്തു സോ ഈ ലെവൻ സോറി ഇ ട്വൽവ് അല്ലെങ്കിൽ ഇ ടെൻ ആണ് അത് കഴിഞ്ഞിട്ട് വി സെവൻ എടുത്തു ഇ ഫൈവ് എടുത്തു വി ത്രീ ഇ നയൻ വി ഫോർ ഇ എയ്റ്റ് വി ടു ഇ സെവൻ വി ത്രീ ഇ സിക്സ് ആൻഡ് വി വൺ കണ്ടോ ഈ ഒരു പാറ്റേണിൽ ഞാൻ പോയപ്പോത്തേനും ഞാൻ ഇവിടെയുള്ള എല്ലാ എഡ്ജസ്റ്റിനെയാണ് കൺസിഡർ ചെയ്ത് പോയത് റൈറ്റ് വെർട്ടിക്സസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പക്ഷേ എഡ്ജസ് നമുക്ക് റിപ്പീറ്റഡ് ആവുന്നില്ല ആൻഡ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വി വണ്ണിൽ തന്നെയാണ് എല്ലാ എഡ്ജസ്സും നമുക്ക് എന്താ നമ്മൾക്ക് കവറപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു ടൂർ എടുക്കാനായിട്ട് പറ്റുന്നത് സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ഇനീഷ്യൽ വെർട്ടിക്സ് കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ഓരോ എഡ്ജിനെയും തപ്പി നമ്മൾ പ്രീവിയസ്ലി സെലക്ട് ചെയ്ത എഡ്ജ് അല്ലാണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വെർട്ടിക്സ് വി വണ്ണിൽ അല്ലെങ്കിൽ വി ഐയിൽ ഇൻസെ ആയിരിക്കുന്നതും സോറി എഡ്ജ് നമ്മൾ എടുത്തു അത് കഴിഞ്ഞ് ആഡ് ചെയ്തു ഫൈനലി ഫ്ലൂറിൽഗോറിൻ യൂളർ ലൈൻ ലൈൻ നമുക്ക് കിട്ടി സോ അങ്ങനെയാണ് നമ്മൾ യൂസ് ഒരു യൂളർ യൂളർ അല്ലെങ്കിൽ ട്യൂൺ ഉണ്ടാക്കുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ്സ് ധ്യാരം സോ എ കണക്റ്റഡ് ഗ്രാഫ് ജി ജിൻ ഇഫ് ആൻഡ് ഇഫ് ദി ഗ്രാഫ് ജി ക്യാൻ ബി ഡീ കമ്പോസ്റ്റ് ഇൻ ടു എഡ് ഡിസ് ജോയിൻഡ് സൈക്കിൾസ് ഇവിടെ നിങ്ങൾ ഈ ഒരു തിയറം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എഡ് ഡിസ്ജോയിൻ്റ് സൈക്കിൾ എന്നുള്ളതാണ് സൈക്കിൾ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം ഒരു വെർട്ടിക്സിൽ സ്റ്റാർട്ട് ചെയ്ത് അതേ വെർട്ടിക്സിൽ തന്നെ അവസാനിക്കുന്നതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത് എഡ് ഡിസ്ജോയിൻ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സൈക്കിളിനെയാണ് എഡ്സ് ഡിസ്ജോയിൻ്റ് സൈക്കിൾസ് എന്ന് നമ്മൾ പറയുന്നത് സോ എഗെയിൻ ഈ ഒരു പ്രൂഫിന് രണ്ട് പാർട്ടുണ്ട് നമുക്ക് പാർട്ട് വൺ നോക്കാം സോ പാർട്ട് വി വൺ റിസ്യൂമിംഗ് ദാറ്റ് എ ഗ്രാഫ് ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് ആൻഡ് ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി യുളേറിയൻ ആണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂളർ ഗ്രാഫ് ആണ് എന്ന് പറയുമ്പോഴത്തേനും കംസ് അലോങ് വിത്ത് ഇത് ഇറ്റ് ഹാവിങ് എ യൂളർ ടൂർ ഓർ എ യൂളർ ലൈൻ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടെ അറിയാം വിറ്റ് മീൻസ് ദാറ്റ് ഈ വേർട്ടിക്സ് വിൽ ബി

ഓക്കെ ഈ ഒരു യൂളർ ടൂറിൽ ഇപ്പം നമുക്ക് ആ വന്നിരിക്കുന്ന എല്ലാ എലമെൻസിനെയും കൂടെ നമ്മൾ സൈക്കിൾ വണ്ണായിട്ട് കൺസിഡർ ചെയ്യുവാണ് അല്ലെങ്കിൽ സി വണ്ണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ് സോ നമ്മളുടെ ഗ്രാഫ് ജി കണക്റ്റഡ് ഗ്രാഫാണ് അതിൽ നിന്നും ഞാൻ എൻ്റെ ഈ ഒരു യൂളർ ഗ്രാഫിലെ സൈക്കിൾ വണ്ണിനെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് ഐ എം ഗെറ്റിംഗ് മൈ ജി വൺ ഓക്കെ ഈ ഒരു ജി വൺ എം ടി ആണ് എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റൻ ഇവിടെ ആൻസർ ചെയ്യുവാണ് വിച്ച് മീൻസ് ദ ക്യാൻ ബി ഡീ കമ്പോസ്റ്റ് ഇൻ ടു എച്ച് ഡിസ് ജോയിൻ സൈക്കിൾ ബൈ ചാൻസ് നമുക്ക് ഏതെങ്കിലും ഒരു സൈക്കിൾ ടു ഉണ്ട് എന്ന് വിചാരിക്കുക എന്തുകൊണ്ടാണ് നമുക്ക് സൈക്കിൾ ടുവിൻ്റെ ഒരു പോസിബിലിറ്റി ഇവിടെ പറയുന്നത് ബിക്കോസ് ഈച്ച് ഓഫ് ദി വെർട്ടിക്സ് ഇസ് ഈവൻ ഡിഗ്രി സോ നമ്മളുടെ എല്ലാ വെർട്ടിസസും ഈ ഗ്രാഫിലെ എല്ലാ വെർട്ടിസസും ഈ ഒരു ഫസ്റ്റ് യൂളർ ലൈനിൽ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവർ അടുത്തൊരു സൈക്കിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും റൈറ്റ് അപ്പോൾ ആ ഒരു സംഭവത്തിനെ നമ്മൾ എഗെയിൻ വി കൻ വോട്ട് എലിമിനേറ്റ് ദാറ്റ് ജി വൺ മൈനസ് ഇ ഓഫ് സി ടു വിൽ ഗെറ്റ് അനദർ ി ടു അപ്പം ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ ഓരോ ഏതെങ്കിലും സൈക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസൊലേറ്റഡ് വേർട്ടേഴ്സിനെ നമ്മളിവിടെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും സൈക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും കൂടെ നമ്മളിങ്ങനെ എന്താ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് പോകുകയാണ് അൺ ടൽ ആൻഡ് അൺട്സ് വി റിസീവ് we receive a null graph or null graph so what does the final conclusion tell you G, that is our first eulerian graph it is a combination of cycle c1 c2 up to cn and this

ഓഫ് എഡ്ജ് ഡിസ്ചോയിൻറ്റ് സൈക്കിൾസ് അപ്പം എഡ്ജ് ഡിസ്ചോയിൻ സൈക്കിൾസിൻ്റെ യൂണിയൻ ആണ് എൻ്റെ ഗ്രാഫ് ജി എന്ന് ഞാൻ പറയുവാണ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് എ സൈക്കിൾ ഒബ്വിയസ്ലി ഈച്ച് ഓഫ് മൈ വെർട്ടെക്സ് വിൽ ബി ഓഫ് ഈവൻ ഡിഗ്രി അല്ലേ ഓക്കെ വെർട്ടെക്സ് ഇസ് ഈവെൻ ഡിഗ്രി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ് ഇൻറ്റ് എ യുലേറിയൻ യെസ് സോ ദ ഗ്രാഫ് ജി ഇസ് യുലേറിയൻ സോ ഇങ്ങനെയാണ് നമുക്ക് വരുന്ന ഓരോ തിയറംസിന് അറുത്ത് മുറിച്ച് ചെയ്യേണ്ടത് ബിക്കോസ് നമുക്ക് ആ ഒരു തിയറം പ്രൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും വല്ല നമുക്ക് ആ ഒരു ക്വസ്റ്റിനിൽ തന്നെ കിട്ടും നിങ്ങൾക്കിത് മനസ്സിലായില്ല ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റീലും ക്ലോസ് ബൈ നിയർ ബൈ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോണിക് ബർഗ്സ് ബ്രിഡ്ജ് പ്രോബ്ലമാണ് സൊ ബേസിക്കലി യൂളർ എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് ഗ്രാഫ് തിയറി നമ്മൾ പറയുന്നത് സോ പുള്ളിക്കാരൻ സെവൻറ്റീൻ തേർട്ടി സിക്സിൽ കണ്ടുപിടിച്ചൊരു പ്രോബ്ലമാണ് വിച്ച് ഇസ് നോട്ട് ഹാവിങ് എനി സുല്യൂഷൻ സോ നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് നാല് ലാൻഡ്സ് ഉണ്ട് എ ി സി ആൻഡ് ഡി ഇവരിലോട്ട് ഏഴ് ബ്രിഡ്ജസ് ഉണ്ട് സോ ഇവിടുത്തെ ക്യാച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു എന്താ വിസിറ്റ് ഈച്ച് ഓഫ് ദ ബ്രിഡ്ജ് ഉള്ളി വൺസ് അങ്ങനെ ഈ നാല് ലാൻഡും കവർ ചെയ്തെടുക്കണം ആൻഡ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്തുകൊണ്ടാണ് ഈയൊരു റെപ്രസെൻറ്റേഷനെ ഈ ഒരു ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷനെ സോറി ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റെപ്രസെൻറ്റേഷന് നമ്മൾ ഗ്രാഫാക്കുമ്പോഴത്തേനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മളുടെ ഈ ഒരു ഡി ഡെ ഡിഗ്രി എന്താണ് ത്രീയാണ് ഏ ഡിഗ്രി നോക്കുവാണെങ്കിൽ ഏജ് അഗാൻ ഹാവിങ് ഡിഗ്രി ത്രീ സി ഈസ് ഹാവിംഗ് ഡിഗ്രി വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് ബി ഈസ് ഹാവിംഗ് ഡിഗ്രി ത്രീ സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വെർട്ടസിനെയും ഡിഗ്രി ഓഡാണ് ഹെൻസ് ബി വിൽ നോട്ട് ബി ഏബിൾ ടു ക്രിയേറ്റ് എ യൂളർ ലൈൻ അതുകൊണ്ട് തന്നെ ഇതൊരു യൂളർ ഗ്രാഫല്ല ആൻഡ് ഹെൻസ് നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഒരു ബ്രിഡ്ജിൽ കയറി വേറൊരു ബ്രിഡ്ജിലൂടെ ഇറങ്ങി അങ്ങനെ എല്ലാ ബ്രിഡ്ജും ഈക്വലി കയറാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് നോക്കാം ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സോ ദിസ് ഇസ് എ പ്രോബ്ലം ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ സൊല്യൂഷൻ